ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. പുതിയ അൺലോക്ക് തീരുമാനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് എന്നുള്ള വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഇതിൽ ഏറ്റവും പ്രധാനം, ശനിയാഴ്ചത്തെ ലോക്ക്ഡൌൺ ഒഴിവാക്കിയിരിക്കുന്നു. ഞായറാഴ്ച മാത്രമാണ് ഇനി ലോക്ക്ഡൌൺ ഉണ്ടാവുക. ഈ ഇളവുകൾ അടുത്ത ആഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വരിക. തീരുമാനം മുഖ്യമന്ത്രി നാളെ സഭയിൽ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ടി പി ആർ മാനദണ്ഡം അനുസരിച്ച് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന രീതിക്കടക്കം മാറ്റമുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒപ്പമാണ് കടകൾ തുറക്കുന്ന ദിവസങ്ങളുടെ തീരുമാനങ്ങളടക്കം, പ്രത്യേകിച്ച് ഓണം മുന്നിൽ നിൽക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഏത് രീതിയിലെല്ലാമാണ് തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്? പറഞ്ഞതുപോലെ ഏറ്റവും സുപ്രധാനം, ടി പി ആർ അടിസ്ഥാനത്തിൽ മേഖലകളെ തിരിച്ച് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളെ തിരിച്ച് അടച്ചിടുന്ന നടപടി അത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ടി പി ആർ അടിസ്ഥാനത്തിലായിരിക്കില്ല മേഖലകൾ അടച്ചിടേണ്ട മേഖലകൾ തീരുമാനിക്കുന്നത്. അത് കോവിഡ് വ്യാപനം അനുസരിച്ചായിരിക്കും. ജനസംഖ്യ അനുപാതികമായി 1000 എത്ര പേർ ആ പ്രദേശത്ത് രോഗികളാകുന്നു, അതിനനുസരിച്ച് ആ പ്രദേശം അടച്ചിടേണ്ടതാണോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ശനി ഞായർ ദിവസത്തെ വാരാന്ത്യ ലോക്ക്ഡൌൺ അത് ഒഴിവാക്കിയിരിക്കുന്നു. ഞായറാഴ്ച മാത്രമായി വാരാന്ത്യ ലോക്ക്ഡൌൺ ചുരുക്കിയിരിക്കുന്നു. അതും വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ ലോക്ക്ഡൌൺ ഉണ്ടാകില്ല. കൂടാതെ ഓണം കഴിഞ്ഞ് 3 ഓണത്തിനും ലോക്ക്ഡൌൺ ഉണ്ടാകില്ല. ഇതുകൂടാതെ എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുമതി നൽകും. അത് നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങളിലല്ല, മറ്റു പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുമതി നൽകും. രോഗികളുടെ കണക്കുകൾ, രോഗികളുടെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും ഓരോ പ്രദേശങ്ങളും ഏത് രീതിയിൽ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ അടച്ചിടേണ്ടതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ ഉത്തരവ് ഇറക്കില്ല. പകരം നാളെ മുഖ്യമന്ത്രി സഭയിൽ ഇക്കാര്യം പറയും. ചട്ടം 300 പ്രകാരം സഭയിൽ അൺലോക്കിന്റെ ഏറ്റവും സുപ്രധാന ഘട്ടം മുഖ്യമന്ത്രി വിവരിക്കും. അപർണ. റൈറ്റ്, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇതാണ് ഒറ്റ നോട്ടത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്.